സ്പെയിനിലെ റഫറി കമ്മിറ്റിയുടെ മുൻ വൈസ് പ്രസിഡന്റിന് പണം നൽകിയതിന്റെ പേരിൽ ബാഴ്സലോണയ്ക്കെതിരെ അഴിമതി ആരോപണം. മുൻ ബാഴ്സലോണ പ്രസിഡന്റായ ജോസഫ് ബാർത്തോമേയു, സാൻഡ്രാ റോസൽ എന്നിവർക്കുമെതിരെയാണ് അഴിമതി ആരോപണങ്ങൾ നേരിടുന്നത്. 2001-ലും 2018-ലും ഇടയിൽ ബാഴ്സലോണ നെഗ്രയ്ക്കും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിക്കും മൊത്തം 8.4 മില്യൺ യൂറോ നൽകിയെന്നാണ് കറ്റലൂണിയ റേഡിയോ കഴിഞ്ഞ മാസം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ. അഴിമതി, വിശ്വാസലംഘനം, തെറ്റായ ബിസിനസ് രേഖകൾ എന്നീ കുറ്റങ്ങൾക്ക് ബാഴ്സലോണ മുൻ ക്ലബ് ഉദ്യോഗസ്ഥർ നെഗ്രേര എന്നിവർക്കെതിരെ കുറ്റം ചുമത്തിയതായി ബാഴ്സലോണ കോടതി വെള്ളിയാഴ്ച സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം റേഡിയോ സ്റ്റേഷനായ സർ കാറ്റലോണിയ വെളിപ്പെടുത്തിയ പേയ്മെന്റുകൾക്ക് ആധാരമാക്കി നെഗ്രയുടെ കമ്പനിയായ ഡാസ്നിൽ 95 നികുതി അധികാരികൾ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഈ കാര്യങ്ങൾ പുറത്തുവന്നത്. 20 ലാലിഗ ക്ലബ്ബുകളിൽ 18 ഇതിനെതിരെ വന്നപ്പോൾ ഇപ്പോഴത്തെ ബാഴ്സലോണ ക്ലബ്ബ് പ്രസിഡന്റായ ലപ്പോട്ട ഇതിനെതിരെ ഒരു ആഭ്യന്തര അന്വേഷണം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 1998-ലും 2015-ലും ഇടയിൽ ഒരു കളിക്കാരൻ എന്ന നിലയിൽ അവരോടൊപ്പം 8 ലാലിഗ കിരീടങ്ങൾ നേടിയ ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ കോച്ചായ സാവി ഈ പേയ്മെന്റുകളെക്കുറിച്ച് തനിക്കറിയില്ലെന്നും തൻ്റെ ടീമിന് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നും അറിയിച്ചു.